എനിക്ക് അന്നോട് ഒരു കാര്യം അതേപോലെ ചോദിക്കാറുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇത്രയും അവയവ കച്ചവടമൊക്കെ നടന്നിട്ട് നിങ്ങളെ പോലെ ഒരു വ്ളോഗർമാർ പോലെ അതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ ആൾക്കാർ ഹോസ്പിറ്റലായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്ത. പോക്സോ കേസിൽ അകത്ത് പോകുന്ന എത്ര എത്ര മദ്രസ അധ്യാപകർ നമുക്കറിയാം, മദ്യന്റെ ഭാര്യയെ കടത്തിക്കൊണ്ട് പോകുന്ന പിള്ളീലച്ചന്മാരെ നമുക്കറിയാം, അതുപോലെ തന്നെ സ്വാമിമാരറിയാം. എന്തുകൊണ്ടാ യൂസഫലിയുടെ മരുമോനായതുകൊണ്ടാണോ നിങ്ങൾ, അതിന്റെ ഓണർ മരുമോനായതുകൊണ്ടാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തതെന്ന് ഭാഗ്യവശാൽ വളരെ ദുഃഖത്തോടെ തന്നെ പറയട്ടെ, ക്രിസ്ത്യൻ മേഖലയിൽ നിന്നും വളരെ ഇതുപോലെ ഒരുപാട് വർഗീയതകൾ ഭമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും കടന്നുകൂടിയിട്ടുണ്ട്. നീ ഇതിനെ പോലീസുകാരെ ബ്ലോഗൊക്കെ ചെയ്തിട്ട് വലിയ പോലീസുകാരെ ഇതാക്കാൻ അവരുടെ എല്ലാരും പിടിച്ച് ഫൈനെല്ലാം ചെയ്യുന്നത് അങ്ങനെ തോന്നി. ഞാൻ പോലീസുകാരെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യാനൊന്നും സമ്മതം. എനിക്ക് എന്നോട് ഒരു കാര്യം അതേപോലെ ചോദിക്കാറുണ്ട്. ഈ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഇത്രയും അവയവ കച്ചവടമൊക്കെ നടന്നിട്ട് നിങ്ങളെ പോലെ ഒരു വ്ളോഗർമാർ പോലെ അതിനെ പറ്റി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ കല്യാണ വീട്ടിലും മരണ വീട്ടിലൊക്കെ നിങ്ങൾ ക്യാമറ വെച്ച് പോകണ്ടല്ലോ, ഇതിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണ്ടേ? വലിയ വലിയ ആൾക്കാർ ഹോസ്പിറ്റലായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്ത. ഇത് എന്റെ അടുത്ത് സ്ഥിരമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു ആൻസറും കൂടി കേട്ടാ, ഞാൻ കേട്ടു കേട്ടാ എന്നിട്ട് പറയാം. സാഹിബിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അവർ ചോദിച്ച ചോദ്യങ്ങൾ, രണ്ട് ചോദ്യങ്ങൾ, അത് നിരന്തരമായിട്ട് ഫേസ്ബുക്കിലൂടെ അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഞാനത് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, കഴിഞ്ഞ ദിവസം പോലീസുകാരുമായി ബന്ധപ്പെട്ട ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. അപ്പൊ ആ വ്ളോഗിൽ പോലീസുകാരെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അവരെ എന്തിനാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരെ എന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവർ വേറെ കള്ളന്മാരാണ്, അവർ ശരിയല്ല എന്നുള്ള കുറെ കമന്റുകളൊക്കെ വന്നിരുന്നു. അപ്പോ എനിക്ക് ആദ്യമായിട്ട് ആ ചോദ്യത്തിന് ആൻസർ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല്, നിലവില് പോലീസുകാർ മാത്രമാണോ ഇത്തരത്തില് പ്രശ്നക്കാരായിട്ടുള്ളത്, ഈ പിടിച്ചുപറി അതുപോലെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഈ ഭയങ്കരമായിട്ടുള്ള പിടിച്ചുപറിച്ച് വാങ്ങിക്കുന്ന മനുഷ്യനെ പിഴിയുന്നു എന്നൊക്കെ പറയുന്നത്? നമ്മൾ കൊട്ടി ഘോഷിക്കപ്പെടുന്ന ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമായിരുന്നു ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഡോക്ടർമാരൊക്കെ. ഈ ഹോസ്പിറ്റൽ വിഷയം നമുക്ക് പറയാം, അവയവദാനവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതാണ്, അതിനകത്തേക്ക് വരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സംഭവമാണ്, കഴിഞ്ഞ വർഷം മലയാളി തിന്നു തീർത്ത മരുന്നുകളുടെ വില എത്രയെന്നറിയോ? 10,000 കോടി രൂപയ്ക്ക് മുകളിലാണ് മലയാളി തിന്നു തീർത്ത മരുന്നുകൾ. ഈ മരുന്ന് കമ്പനിക്കാരും ഡോക്ടർമാരും തമ്മിലുള്ള കൂട്ടുകച്ചവടം എന്താണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ഈ ആരെയാണ് കുറ്റപ്പെടുത്തുമോ? ഡോക്ടർമാർ ആരെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ? ഇല്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോലീസുകാരെ കുറ്റം പറയുന്നത് പോലെ ഡോക്ടർമാരെ പറഞ്ഞു കണ്ടിട്ടില്ല. 10,000 കോടി രൂപ നമ്മുടെ മെഡിക്കൽ റെപ്പർമാരോട് ചോദിച്ചാൽ അറിയാം, ഡോക്ടർമാർക്ക് കൊടുക്കുന്ന വിദേശ ട്രിപ്പുകളും ടിവി ഫ്രിഡ്ജ് ആനുകൂല്യങ്ങളെ കുറിച്ച് ആരെങ്കിലും അവരുടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഡോക്ടർമാർ തന്നെ വേണ്ട, ഹോസ്പിറ്റലുകളുടെ ഇഷ്യൂസ് എടുക്കാം. പണ്ട് കാലഘട്ടങ്ങളിൽ ഇൻഷുറൻസിന്റെ അധികം ആധിക്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇക്കാലഘട്ടത്തിൽ പണത്തിന് പോലെ തന്നെയാണ് ഇൻഷുറൻസ് കാർഡുകൾ യൂസ് ചെയ്യപ്പെടുന്നത്. പണം ഉണ്ടാകുന്ന ആളുകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഹെൽപ്പ് ഡെസ്കില് മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിച്ചിരുന്ന ആളുകൾക്കറിയാം, ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ ആ രോഗിയെ പിഴിയാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇന്ന് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്നുണ്ട്. കാരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക ബിങ്ങുകൾ വരെ ഓരോ ഹോസ്പിറ്റലുകളുണ്ട്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുന്ന ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും. ഇതൊന്നും ദേഷ്യത്തിൽ ആരും എടുക്കരുത്, വ്യക്തിപരമായിട്ടും എടുക്കരുത്. ഞാനൊരു ഇതിന് ഇന്നത്തെ റിയലായി നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോ ഹോസ്പിറ്റലുകൾ വരെ രോഗികളായ പാവപ്പെട്ട രോഗികളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷുറൻസിന്റെ രീതിയിൽ, ഇൻഷുറൻസ് എങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി തന്നെ ഒരുപാട് സ്റ്റാഫുകളവരാണ് അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരാണ് ഈ മേഖലയിൽ? പോലീസുകാർ മാത്രമാണോ? ഇനി അത് ഡോക്ടർമാരിലും ഹോസ്പിറ്റലിലും തീരുമോ, അല്ലെങ്കിൽ പോലീസിലായാലും തീരുമോ? നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരിൽ, മീൻ കച്ചവടക്കാര്, പഴകിയ മീനുകൾ അല്ലെങ്കിൽ പഴകിയ മാംസങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരില്ലേ? ഒരു ഹോട്ടൽ ഫീൽഡിലേക്ക് പഴകിയ ഭക്ഷണങ്ങൾ വിൽക്കുന്ന ഹോട്ടൽ ഫീൽഡിൽ വിൽക്കുന്ന ആളുകളില്ലേ? അപ്പൊ അങ്ങനെ ഉള്ള വിഭാഗങ്ങളും ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ ആരെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ് മത പുരോഹിതർ. നമ്മുടെ നാട്ടിൽ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിലെ പത്രമാധ്യമ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, പോക്സോ കേസുകൾ പിടിക്കപ്പെടുന്നത്, പീഡന കേസുകളിലൊക്കെ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മദ്രസ അധ്യാപകരായ ഉസ്താദക്കന്മാരും അതുപോലെ തന്നെ അന്യന്റെ ഭാര്യയെ കവർന്നു കൊണ്ടുപോകുന്ന പള്ളിയിലച്ചന്മാരും അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന ആസാമി സന്യാസിമാരൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പൊ ഇതിനകത്ത് ഇവർക്കൊന്നും ബാധകമാകാത്ത എന്താണ് ഈ പറയുന്ന പോലീസുകാർക്കുള്ളത്? ഞാനടങ്ങുന്ന വ്ളോഗർമാർ ഏറ്റവും നല്ല പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പെടുന്ന ആളുകളാണ്. അതായത് ഒരു ഭക്ഷണം ഒരു രുചിയും ഇല്ലാത്ത ഹോട്ടലിൽ കയറിയിട്ട് ആ വാ അടിപൊളി ഞാനടങ്ങുന്ന സംഘം. അപ്പൊ അതിനകത്തും ബ്ലോഗർമാരിൽ
പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നല്ല സ്ഥലം കണ്ടിട്ട് അല്ലെങ്കിൽ നല്ല സർവീസ് കിട്ടുന്ന സ്ഥലം അടിപൊളിയാണ് അല്ലെങ്കിൽ അത് കൊള്ളില്ല അല്ലെങ്കിൽ അത് അതിനേക്കാൾ നല്ലത് മറ്റതാണ് എന്നൊക്കെ പറയുന്ന ബ്ലോഗർമാര് അവരും ഈ മേഖലകളിലുണ്ട്. ഈ രാഷ്ട്രീയ മേഖല എടുക്കുകയാണെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം എന്റെ തൊട്ടടുത്ത മണ്ഡലത്തില് അത് അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു MLA ഒരു മന്ത്രിയാണ് അദ്ദേഹം ഒരു മലിനീകരണ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാഹനത്തിന്റെ മലിനീകരണം ഇനി കുറയ്ക്കാൻ വേണ്ടിട്ട് പരിസ്ഥിതി ജൂൺ 5 തീയതിയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഭയങ്കര മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു വണ്ടി ഇറക്കി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ട് പോസ്റ്റ് അതിന്റെ കൂടെ ഒന്ന് ഇത് വിടാം. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിലെ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഷട്ടർ തുറക്കുമ്പോൾ, അതായത് ഒരു ഷട്ടർ തുറക്കുമ്പോൾ അവിടുത്തെ കമ്പനികളിൽ നിന്ന് ഒഴുക്കുന്ന മാലിന്യങ്ങൾ മൂലം ആ ഷട്ടർ തുറക്കുമ്പോൾ ആ പുഴ മലിനമാകുകയും അവിടുത്തെ മീനുകൾ ചത്തുപൊങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിൽ അദ്ദേഹം ഒരു അക്ഷരം ഇതുവരെ വേണ്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാര് രാഷ്ട്രീയക്കാരനെ വ്യക്തിപരമായി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരുപാട് നന്മകളുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസുകാരിലും നല്ല ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്, ചീത്തയുണ്ടോ അതിനേക്കാൾ കൂടുതൽ നല്ല ആളുകളാണ് കൂടുതലുള്ളത്. എല്ലാ വിഭാഗത്തിലും നല്ലുണ്ട്, മതവിഭാഗത്തിലും നല്ല പണ്ഡിതരുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ കൊള്ളില്ലാത്ത ആളുകളുടെ പേരിൽ ഒരു വിഭാഗത്തെ മൊത്തം അടിച്ചാക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും മെസ്സേജൊക്കെ അയക്കുന്ന ആളുകളോട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മൾ എപ്പോഴും അതിനകത്ത് തിന്മയെ എതിർക്കുക, നന്മയെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് മറ്റേ അവയവദാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്യാത്തത് എന്താണ് എന്നുള്ളതാണ്. അവയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ആദ്യം പറയാനുള്ളത് അതിന്റെ നിജസ്ഥിതി എന്താണെന്നോ കാര്യമായിട്ട് എനിക്കറിയില്ല. പിന്നെ അതിന് കോടതി അതിന്റെ അന്വേഷണത്തിന് മാത്രമാണ് ഉത്തരവിട്ടിട്ടുള്ളത്. അതിന്റെ പ്രതി ആരാണെന്നോ അല്ലെങ്കിൽ ഇതാണെന്നൊരു വിധി പോലും വരാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ആരെയാണ് പഴി ചാരേണ്ടതെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിനകത്തൊരു രസകരമായിട്ടുള്ള സംഭവം എന്താ വെച്ചുകഴിഞ്ഞാല്, ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇത് പ്രതികരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും അവരുടെ മതവുമായി കേന്ദ്രീകരിച്ച് അവരുടെ മതത്തിന്റെ വക്താക്കൾ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് കണ്ണടയ്ക്കുകയും അതിന് ബദലായി മറ്റോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുകളാണ് ആ പ്രതിസ്ഥാനത്തെങ്കിൽ അവരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ സംസ്കാരത്തിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനൊരു തവണ അസ്മിയ എന്ന് പറയപ്പെടുന്ന ഒരു പെൺകുട്ടി മരിച്ചുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വാട്സപ്പിലൊക്കെ അദ്ദേഹത്തിന് അന്വേഷണം നടത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റ് ഇറക്കിയിരുന്നു. അന്ന് എന്റെ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ തന്നെ നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത്, അത് നിങ്ങൾക്ക് അതിനെ അറിയാൻ പാടില്ലല്ലോ, അതിനെ കുറിച്ച് കൂടുതൽ അറിയാതെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അതിനെ കളിയാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിരുന്നു. ഞാനൊന്നും റിപ്ലൈ കൊടുത്തില്ല. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ ലേക് ഷോർ ഹോസ്പിറ്റലിന്റെ ബന്ധപ്പെട്ട് എനിക്ക് ഒരു ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. സുഹൃത്ത് മെസ്സേജ് അദ്ദേഹത്തിന്റെ വാൾ പോസ്റ്റിൽ നിറച്ച് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറച്ച് ലേക് ഷോർ ഹോസ്പിറ്റലിനെതിരെ നടപടി എടുക്കണം, മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് യൂസഫ് അലിയുടെ മരുമോനായതുകൊണ്ടാണോ, നിങ്ങൾ അതിന്റെ ഓണർ മരുമോനായതുകൊണ്ടാണോ നിങ്ങൾ പോസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനത് തിരിച്ചൊരു രസകരമായിട്ടുള്ളൊരു മറുപടി കൊടുത്തു. ഞാൻ പറഞ്ഞു 2009 നടന്ന ഒരു കേസിൽ അന്ന് ആ ഹോസ്പിറ്റലിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഫിലിപ്പ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഗാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡായിരിക്കുന്ന എന്ന് വേൾഡ് ലെവലിൽ തന്നെ ഹെഡായിരിക്കുന്ന ഫിലിപ്പ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടറിന്റെ പേരിലാണ് കേസൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റ് നിങ്ങൾ ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു മറുപടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് കരിവാരി തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്തെങ്കിലും മീഡിയയിൽ ഒരു ന്യൂസ് വരുമ്പോഴേക്കും അത് എതിർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വിഭാഗത്തിന്റെ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അതിന്റെ മതശാലകളോ അല്ലെങ്കിൽ അതിന്റെ സ്കൂളുകളോ അല്ലെങ്കിൽ അതിന്റെ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ പ്രതിസ്ഥാനത്ത് അവരെ ആക്കുകയും അതിന് വേണ്ടിയിട്ട് കടന്നാക്രമിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലൂടെ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തിൽ ഇപ്പൊ ഫിലിപ്പ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഡോക്ടർ എനിക്ക് പേഴ്സണലി ഞാൻ അദ്ദേഹത്തിന്റെ പേഷ്യന്റ് ആയിട്ട് കുറച്ചാളുണ്ടായിരുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ പത്മശ്രീ ബഹുമതി കരസ്ഥമാക്കിയ ഒരു ഡോക്ടറാണ്. ഗാസ്ട്രോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർമാരിലെ ഒരു ഡോക്ടറാണ്. അപ്പൊ അദ്ദേഹം ആണ് അതിനകത്ത് പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളം അതിന്റെ ശരിയും നിജസ്ഥിതിയും ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനെ കുറിച്ച് അറിയാതെ ഒരു പോസ്റ്റ് ഇടുന്നതിനെ കുറിച്ച് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചേരിതിരിഞ്ഞ് മതം ഇത്ര നാളും മുസ്ലിം ഹിന്ദു എന്ന് പറയുന്ന ഒരു രണ്ട് വിഭാഗവും തമ്മിലുള്ള അതിനകത്തെ കുറച്ച് കീടങ്ങൾ മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ നിർഭാഗ്യവശാൽ വളരെ ദുഃഖത്തോടെ തന്നെ പറയട്ടെ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നും വളരെ ഇതുപോലെ ഒരുപാട് വർഗീയതകൾ ഭമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും കടന്നുകൂടിയിട്ടുണ്ട്. ഈ വ്ളോഗ് കാണുന്ന അല്ലെങ്കിൽ ഇത്
കാണുന്ന ആളുകൾക്ക് മനസ്സിൽ ദുഃഖം തോന്നരുത്. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണ്. ഇതിന്റെ പേരിൽ നമ്മളോട് ദേഷ്യം തോന്നിയാലും തനിക്ക് പ്രശ്നമല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നതാണ്. ഈ മൂന്ന് വിഭാഗത്തിൽ ഇനി ആരേത് വിഭാഗത്തിലാണെങ്കിലും, രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും, വിഭാഗീയതകൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം സ്വജനപക്ഷപാതം, അതായത് സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളുടെ പ്രശ്നം വരുമ്പോൾ മിണ്ടാതിരിക്കുകയും ഓപ്പോസിറ്റുള്ള ആളുകൾ അത് പ്രതിസ്ഥാനത്ത് വരുമ്പോൾ ശബ്ദിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളോട് റിയാക്ട് ചെയ്യാനും അവർ പറയുന്ന രീതിയിൽ വ്ളോഗ് ഇടാനും എനിക്ക് സാധിക്കില്ല. എനിക്ക് സത്യമെന്ന് തിരിച്ചറിയുന്നത് സീരിയസ് ആയിട്ടുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്ന സമയത്ത്, അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. അതിൻ്റെ ഫസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നതിനോട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിജസ്ഥിതി മനസ്സിലാക്കി സത്യം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തർക്കിക്കണം. നിങ്ങൾ സ്വജനപക്ഷപാതമില്ലാതെ സ്വന്തം പാർട്ടിയോ അല്ലെങ്കിൽ മതമോ നോക്കാതെ നമ്മുടെ മതത്തിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നോ ആകുന്ന ആളുകളാണ് പ്രതിസ്ഥാനത്താണെങ്കിലും തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവരെ മാറ്റി പറയണം, അവരെ തന്നെ പറയണം. അല്ലാതെ അത് നിശബ്ദമായിരിക്കുകയും അതിന് ഓപ്പോസിറ്റ് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന സഹോദര മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി തന്നെ അവരുടെ നന്മകളിലും നമ്മൾ ഉൾക്കൊള്ളണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. സലൂസ് ആപ്പിൻ സൈനിങ് ഓഫ്.